നമസ്കാരം. ദേവകി ആസ്ട്രോ സെർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഒക്ടോബർ മാസത്തിൽ 27 നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാമെന്ന് വിചാരിച്ചു. അതിനു മുമ്പായി ഈ മാസത്തെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ വ്യാഴം ഇടവത്തിലും കുജൻ മിഥുനത്തിലും രവി ബുധൻ കേതു എന്നിവ കന്നിരാശിയിലും ശനി കുംഭത്തിലും ശുക്രൻ തുലാം രാശിയിലും രാഹു മീനത്തിലും സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ഒക്ടോബർ 10 ബുധൻ തുലാം രാശിയിലേക്കും ഒക്ടോബർ 20 കർക്കിടകം രാശിയിലേക്കും ഒക്ടോബർ 29 ബുധൻ വൃശ്ചികം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതി പ്രകാരം 27 നക്ഷത്രക്കാർക്കും ഈ 2024 ഒക്ടോബർ മാസത്തിൽ ഉണ്ടാവുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക. ഇനി വിഷയത്തിലേക്ക് കടക്കാം. മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ 2024 ഒക്ടോബർ മാസത്തിൻ്റെ രണ്ടാം പകുതിയേക്കാൾ കൂടുതൽ ഗുണപ്രദമായിരിക്കും ആദ്യ പകുതി. ആദ്യ പകുതിയിൽ എല്ലാ കാര്യത്തിലും സന്തോഷിക്കാനുള്ള അവസരങ്ങളും എല്ലാ കാര്യങ്ങളിലും ശുഭപര്യവസാനങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. ശത്രുശല്യം കുറയുവാനും എല്ലാവരാലും ബഹുമാനിക്കപ്പെടാനും രോഗനാശം, പലവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനവും പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് വലിയ ഉയർച്ചകൾ തന്നെ ഉണ്ടാകും. ബിസിനസ് രംഗത്തും വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നിക്ഷേപങ്ങൾക്കും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി തന്നെ കാണാനാകും. കുടുംബത്തെ മനസമാധാനം, സുഖം എന്നിവ അനുഭവപ്പെടുന്നതാണ്. പങ്കാളിയും സന്താനങ്ങളുമായി നല്ല സന്തോഷ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനാകും. കുടുംബത്തെ മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനിടയുണ്ട്. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും. വസ്ത്രാഭരണാദി ലാഭം, നിത്യവൃത്തിയിൽ എല്ലാം വിജയമുണ്ടാകാനും നല്ല പുരോഗമനവും പ്രതീക്ഷിക്കാം. രണ്ടാം പകുതിയിലാകട്ടെ കുടുംബത്തുള്ളവരുമായും സുഹൃത്തുക്കളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. സ്ഥാനഭ്രംശം, സർക്കാർ സംബന്ധമായി ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനും ഇടയുണ്ട്. സർക്കാരിന് പിഴ അടയ്ക്കേണ്ടതായി വന്നേക്കാം. എല്ലാ കാര്യത്തിലും ഒരു ധനച്ചിലവ് വർദ്ധിച്ചു വരുന്നതായി കാണാം. നഷ്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. വീട് മാറി താമസിക്കുന്നതിനും വിശ്വാസവഞ്ചനയ്ക്കും പാത്രമാകാനും കേസുകളോ വഴക്കുകളോ വന്നുപെടാനും ഇടയുണ്ട്. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ഉദര സംബന്ധമായ അസ്വസ്ഥതകളോ ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ദേവിക്ക് കടുംപായസം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. ഇടവക്കൂറ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ 2024 ഒക്ടോബർ മാസത്തിൻ്റെ ഒന്നാം പകുതിയേക്കാൾ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. രണ്ടാം പകുതിയിലാകട്ടെ രോഗശമനം, ശത്രുശല്യം കുറയുവാനും ധനനേട്ടങ്ങൾക്കും എല്ലാ കാര്യങ്ങളിലും വിജയം കാണാനും ആകും. എല്ലാവരാലും ബഹുമാനിക്കപ്പെടാനും വസ്ത്രാഭരണാദി ലാഭം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. നിത്യവൃത്തിയിൽ പുരോഗമനമുണ്ടാകാനും കർമ്മരംഗത്ത് പലവിധ മാറ്റങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. ജോലി മാറുന്നതിന് ഇടയാകും. ദൂരദേശ യാത്രകളും വിദേശ യോഗം തന്നെ സാധ്യമാകാൻ ഇടയുണ്ട്. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുന്നതിനും ഇടയുണ്ട്. സന്താന ഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ്. വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. ബിസിനസ് രംഗത്ത് നല്ല ഉയർച്ചകൾ തന്നെ പ്രതീക്ഷിക്കാം. വ്യാപാരം വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നിക്ഷേപങ്ങൾക്കും ഇടയാകും. എന്നാൽ ആദ്യ പകുതിയിൽ ധനത്തിൻ്റെ ഞെരുക്കവും സുഹൃത്തുക്കൾ മൂലം മനക്ലേശങ്ങൾ ഉണ്ടാകാനും സന്താനങ്ങൾ മൂലം ചില മനപ്രയാസങ്ങൾക്കും ഇടയാകും. സന്തോഷ അനുഭവങ്ങൾ കുറയാനാണ് സാധ്യത. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കടുത്ത വാക്കുകൾ മൂലം പലവിധ നഷ്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. കാര്യപരാജയങ്ങൾക്കും ദുർജന സംസർഗം നിമിത്തം ചില ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്.
ചില അപമാനങ്ങൾ സഹിക്കേണ്ടതായും വന്നേക്കാം. സർക്കാർ മുഖേന ചില ക്ലേശങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. അപമാനിതരാകാൻ ഇടയുണ്ട്. ജോലിസ്ഥലത്ത് ചില ചതവുകളോ മുറിവുകളോ വീഴ്ചകളോ ഉണ്ടാകാൻ ഇടയുണ്ട്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരീരത്തിന് ക്ഷീണം, ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. മഹാദേവന് ധാര, ഗണപതിക്ക് കറുകമാല, ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. മിഥുനക്കൂർ. മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ 2024 ഒക്ടോബർ മാസത്തിൽ പലവിധ ധനസ്രോതസ്സുകൾ ഉണ്ടാകാനും ധനനേട്ടങ്ങൾക്കും ഇടയാകും. കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകും. അമ്മയുമായി നല്ല ബന്ധം പുലർത്താനും അമ്മയിൽ നിന്നും നേട്ടങ്ങൾക്കും ഇടയാകും. ശുഭകാര്യങ്ങൾക്കായി ധനച്ചിലവുകൾ വന്നുപെട്ടേക്കാം. വസ്തു, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. പേരും പ്രശസ്തിയും, സുഖം, ശത്രുനാശം, കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം. കുടുംബത്ത് നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാകും. സന്താന ഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ്. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, സന്താനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്കും ഇടയാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. ബിസിനസ് രംഗത്ത് അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. എന്നാൽ ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. സന്താനങ്ങൾ മൂലം സുഹൃത്തുക്കൾ മൂലവും ചില ക്ലേശങ്ങൾക്ക് ഇടയുണ്ട്. ശ്രദ്ധിക്കണം. ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. വീട് മാറി താമസിക്കുന്നതിനും വിശ്വാസവഞ്ചനയിൽ അകപ്പെടാനും ഇടയുണ്ട്. കടുത്ത വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾക്ക് ഇടയുണ്ട്. അതിനാൽ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ശാരീരിക ക്ലേശങ്ങൾ, രോഗഭയം എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. ടെൻഷൻസ് വർദ്ധിക്കാം. മഹാദേവന് ധാര, ഗണപതിക്ക് കറുകമാല, ഓം നമശിവായ 108 നിത്യവും ജപിക്കുകയും ചെയ്യുക. കർക്കിടകക്കൂർ. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ 2024 ഒക്ടോബർ മാസത്തിൻ്റെ ആദ്യ പകുതിയായിരിക്കും രണ്ടാം പകുതിയേക്കാൾ കൂടുതൽ മെച്ചം. ആദ്യ പകുതിയിൽ ധനനേട്ടം, രോഗശമനം, ശത്രുനാശം, ലോകബഹുമാനം, സുഹൃത്തുക്കൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്കും പലവിധ നേട്ടങ്ങൾക്കും ഇടയാകും. കുടുംബത്ത് മനസ്സമാധാനം അനുഭവപ്പെടുന്നതാണ്. അമ്മയുമായി നല്ല ബന്ധം പുലർത്താനാകും. സ്ഥാനഭ്രംശം ഉണ്ടാകാനും ഇടയുണ്ട്. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാനും ഇടയുണ്ട്. സന്താന ഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ബിസിനസ് രംഗത്തുള്ളവർക്ക് അവ വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും. വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ മികവ് പുലർത്താനാകും. എന്നാൽ രണ്ടാം പകുതിയിൽ കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും മനക്ലേശങ്ങൾക്കും ഇടയാകും. ദൂരദേശ യാത്രകളും യാത്രാക്ലേശങ്ങളും വന്നുചേരും. എതിർലിംഗത്തിലുള്ളവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും തന്മൂലം ക്ലേശങ്ങൾക്കും ഇടയാകും. ഒരു ബന്ധുവിൻ്റെ വിയോഗത്തിനും ശരീരത്തിൽ മുറിവ്, ചതവ്, വീഴ്ചകൾ എന്നിവ ഉണ്ടാകാനും ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അമിത ധനച്ചിലവുകൾ വന്നുപെട്ടേക്കാം. ചില രോഗാരിഷ്ടതകൾ വലയ്ക്കാനിടയുണ്ട്. സന്താനങ്ങൾ മൂലം മനപ്രയാസങ്ങൾക്ക് ഇടയാകും. ചില ചതിവ് പറ്റുന്നതിനും ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളോ പകർച്ചവ്യാധികളോ പിടിപെടാനിടയുണ്ട്. മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന, ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസം എന്നിവ സമർപ്പിക്കുക. ചിങ്ങക്കൂർ. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ 2024 ഒക്ടോബർ മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. രണ്ടാം പകുതിയിൽ രോഗശമനം, കുടുംബത്ത് മനസ്സമാധാനം, ശത്രുശല്യം കുറയുവാനും ധനനേട്ടങ്ങൾക്കും കർമ്മരംഗത്ത് സ്ഥാനമാന ലാഭം, ബഹുമാനപ്രാപ്തി എന്നിവ പ്രതീക്ഷിക്കാം. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, സന്തോഷം, സർവകാര്യ വിജയം, വസ്തു, വീട്, വാഹനം എന്നിവ ലഭിക്കുന്നതിനും ഇടയുണ്ട്. അമ്മയുമായി നല്ല ബന്ധം പുലർത്താനും നല്ല നേട്ടങ്ങൾക്കും ഇടയാകും. സജ്ജനങ്ങളുമായി സംസർഗമുണ്ടാകാനും
പലവിധ നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. സർവവിധമായ സുഖപ്രാപ്തി ഫലമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും. സ്കോളർഷിപ്പോടുകൂടി തന്നെ പഠിക്കാനാകും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ബിസിനസ് രംഗത്തുള്ളവർക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടാകാനും ചതിവ് പറ്റുന്നതിനും ഇടയുണ്ട്. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. തന്മൂലം മനഃപ്രയാസങ്ങൾക്കും ഇടയാകും. ശരീരത്തിന് ക്ഷീണം, സ്ഥാനനഷ്ടം, അപവാദങ്ങൾ കേൾക്കാനും ഇടയുണ്ട്. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉദരസംബന്ധമായ രോഗങ്ങളോ തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. മഹാദേവന് ധാര, കൂവളത്തിലെ കൊണ്ട് അർച്ചന, സർപ്പപൂജ, ഗണപതിക്ക് കറുകമാല എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. കന്നിക്കൂർ. ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ 2024 ഒക്ടോബർ മാസത്തിൽ ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, സന്തോഷം, ഭൂമി ലഭിക്കുന്നതിനും വീട്, വാഹനം എന്നിവ ലഭിക്കുന്നതിനും ധൈര്യപൂർവം കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നതുമാണ്. സജ്ജന സംസർഗത്താൽ കാര്യങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളുടെ ജോലിക്കാര്യം, വിവാഹം, ഉന്നത വിദ്യാഭ്യാസം എന്നീ നല്ല ഫലങ്ങൾ കാണാനാകും. മറ്റുള്ളവർ തങ്ങളെ ബഹുമാനിക്കാനും നല്ല ആരോഗ്യത്തിനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. കർമ്മരംഗത്ത് ഉയർച്ച, സ്ഥാനമാനങ്ങൾ, ഉന്നതി എന്നിവ പ്രതീക്ഷിക്കാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ധനക്ലേശങ്ങൾ ഉണ്ടാകാനും ശരീരത്തിന് ക്ഷീണം, സ്ഥാനഭ്രംശം, ചില അപവാദങ്ങൾ കേൾക്കാനും ഇടയാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടാകാനും ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇടയുണ്ട്. കോടതി കേസുകളോ വഴക്കുകളോ വന്നുപെടാനിടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചില അപവാദങ്ങൾ കേൾക്കാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കണം. അച്ഛനോ അച്ഛൻ ബന്ധുക്കളുമായോ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ സാധിക്കാത്തതിൽ മനഃപ്രയാസമുണ്ടായേക്കാം. നേത്ര സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മഹാദേവന് ധാര, സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. തുലാക്കൂർ. ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ 2024 ഒക്ടോബർ മാസത്തിൽ ധനസ്രോതസ്സുകൾ വർദ്ധിക്കുവാനും പലവിധ ധന നേട്ടങ്ങൾക്കും ഇടയാകും. ശത്രുനാശം, തുടർച്ചയായിട്ടുള്ള ധനലാഭം, സർവവിധമായ സുഖപ്രാപ്തി, എല്ലാവരാലും ബഹുമാനിക്കപ്പെടാനും നല്ല ആരോഗ്യം, വസ്ത്രാഭരണാദി ലാഭം എന്നിവ പ്രതീക്ഷിക്കാം. വീട് സ്വന്തമാക്കുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധിക്കും. വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമാകാനും ഇടയുണ്ട്. എന്നാൽ ബന്ധുമിത്രാദികളുടെ വിയോഗങ്ങളും ദൂരദേശ യാത്രകളും ധനച്ചിലവുകളും വന്നു ചേരാനിടയുണ്ട്. സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. സർക്കാരിന് ഫൈൻ അടക്കേണ്ടതായി വരും. സ്ഥാനഭ്രംശം, കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. സന്താനങ്ങൾ മൂലം പലവിധ ടെൻഷനുകളും അനുഭവിക്കാനിടയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് താൻ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ലാഭം ഉണ്ടാകാനിടയില്ല. ഉഷ്ണരോഗം, പലവിധ രോഗക്ലേശങ്ങളും അലട്ടാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കണം. അപമാനിതരാകാനും ഇടയുണ്ട്. മഹാദേവന് ധാര, ഓം നമശിവായ 108 നിത്യവും ജപിക്കുകയും ചെയ്യുക. വൃശ്ചികക്കൂർ. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ 2024 ഒക്ടോബർ മാസത്തിൻ്റെ രണ്ടാം പകുതിയേക്കാൾ ഒന്നാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. ധനസ്രോതസ്സുകൾ വർദ്ധിക്കുവാനും ധനലാഭങ്ങൾക്കും ഇടയുണ്ട്. സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും നല്ല ആരോഗ്യം, എല്ലാവിധമായ സുഖം, പ്രശംസ, ബന്ധുക്കളുമായി നല്ല സ്നേഹത്തോടെ മുന്നോട്ടു പോകാനും സാധിക്കും. സർവകാര്യ വിജയം, നാനാവിധമായ സുഖം അനുഭവത്തിൽ വരുന്നതാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട്. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാത്തവർക്ക് അനുയോജ്യമായവ തന്നെ ഈ മാസം വന്നു ചേരുന്നതാണ്. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ്. എന്നാൽ വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്.
ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ എല്ലാ ഇടപാടുകളിലും ശ്രദ്ധാലുക്കളായിരിക്കണം. സഹോദരങ്ങളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദൂരദേശ യാത്രകളും യാത്രാക്ലേശങ്ങളും ഉണ്ടാകാം. സ്ഥാനപരിവർത്തനം മറ്റുള്ളവർക്ക് സേവനം ചെയ്തു കൊടുക്കാനും താല്പര്യം വർദ്ധിക്കും. സ്ഥാനഭ്രംശം ഉണ്ടാകാനും ഉഷ്ണരോഗങ്ങൾ അലട്ടാനും ഇടയുണ്ട്. രക്തദോഷ്യങ്ങളോ ഉദരസംബന്ധമായ ക്ലേശങ്ങളോ ഇടയാകും. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, ഭദ്രകാളി ക്ഷേത്രത്തിൽ കടും പായസം, ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക. ധനുക്കൂർ, മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ 2024 ഒക്ടോബർ മാസത്തിൽ ധനലാഭം, നല്ല ആരോഗ്യം, ബന്ധുസമാഗമം, അധികാരികളിൽ നിന്നും പലവിധ സഹായങ്ങളും പ്രതീക്ഷിക്കാം. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും സർവാഭീഷ്ട സിദ്ധി, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ സാധിച്ചു കിട്ടുന്നതാണ്. പുതിയ സ്ഥാനമാന ലാഭം, ശത്രു പരാജയം, സുഖം, പേരും പ്രശസ്തിയും, ബന്ധുക്കളിൽ നിന്നും നല്ല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് നല്ല പദവികൾ ലഭിക്കുവാനിടയുണ്ട്. പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. അമിത ചിലവുകൾ വന്നു ചേരും. വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഇടപാടുകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. കുടുംബത്തുള്ളവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ദൂരദേശ യാത്രകളും സ്ഥാനഭ്രംശം സർക്കാരിന് ഫൈൻ അടയ്ക്കേണ്ടതായും വന്നേക്കാം. കുടുംബത്തെ എപ്പോഴും ഒരു മ്ലാനത അനുഭവപ്പെടുന്നതാണ്. അനുഭവയോഗം കുറയും. ധനം, സ്വർണം, വിലപിടിപ്പുള്ള രേഖകൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. വ്യാഴാഴ്ച ദിവസങ്ങൾ അത്ര ഗുണപ്രദമാകാനിടയില്ല. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ദൂരദേശ യാത്രകളോ ധനമിടപാടുകളോ ഒഴിവാക്കേണ്ടതാണ്. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കാലതാമസം നേരിടും. ഉഷ്ണരോഗം, നേത്ര സംബന്ധമായ രോഗങ്ങൾക്കും ഇടയുണ്ട്. ശ്രദ്ധിക്കുക. ദേവീക്ഷേത്രത്തിൽ കടുംപായസം, അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, നിത്യവും കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്ത് മുന്നോട്ടു പോവുക. മകരക്കൂർ, ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ 2024 ഒക്ടോബർ മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. ധനനേട്ടം, ആരോഗ്യം, ബന്ധുസമാഗമം, അഭീഷ്ടകാര്യസിദ്ധി, അധികാരികളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുവാനും പ്രശസ്തി, വസ്ത്രാഭരണാദി ലാഭം, രോഗമുക്തി, ശത്രുനാശം, വഴക്കുകൾക്കെല്ലാം ഒരു ശമനവും ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് സ്ഥാനമാനങ്ങൾ, വിദേശത്തു പോകാനുള്ള അവസരങ്ങളും ഉണ്ടാകും. പ്രതാപം, എല്ലാവിധമായ ഭയങ്ങൾ മാറിക്കിട്ടാനും ധൈര്യപൂർവ്വം മുന്നോട്ടു പോകാനും ആകും. ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ വന്നു ചേരാനും തീരുമാനമാകാനും ഇടയുണ്ട്. കുടുംബത്തെ മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനിടയുണ്ട്. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ്. സന്താനങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ അവസരങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനും അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. അവരുടെ വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും അവർക്ക് സന്താനമുണ്ടായി ഒരു സന്തോഷ അനുഭവം പങ്കിടാനും ഒക്കെ ഇടയാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വൻ നേട്ടങ്ങൾ തന്നെ കൊയ്യാനും ആകും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അപവാദങ്ങൾ കേൾക്കാനിടയുണ്ട്. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകി പലവിധ ക്ലേശങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ഗണപതിക്ക് കറുകമാല, ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. കുംഭക്കൂർ, അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പൂരുരുട്ടാദിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ 2024 ഒക്ടോബർ മാസത്തിൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനനേട്ടങ്ങൾ ഉണ്ടാകാനും പേരും പ്രശസ്തിയും വസ്ത്രാഭരണാദി ലാഭം, ശത്രുനാശം, രോഗമുക്തി എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. സർവകാര്യ വിജയം, ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനും ആകും. സ്ഥാനമാന ലാഭം, ഉന്നതി, സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും സർവാഭീഷ്ട ലാഭം, വസ്ത്രാഭരണാദി ലാഭം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. കർമ്മരംഗത്ത് നല്ല ഉയർച്ച പ്രതീക്ഷിക്കാം. ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണപ്രദമാണ്.
ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഏതൊരു ഇടപാടുകളിലും സത്യസന്ധത നിലനിർത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി കലഹങ്ങൾ ഉണ്ടാകാനും തന്മൂലം മനഃപ്രയാസങ്ങൾക്കും ഇടയാകും. ശനിയാഴ്ച ദിവസങ്ങളിൽ യാത്രകളും ധനമിടപാടുകളും കഴിയുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ശത്രുക്കളുമായി ഷണ്ട കൂടാനും കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും അപമാനിതരാകാനും ഇടയുണ്ട്. ഒരു ബന്ധുവിൻ്റെ വിയോഗത്തിനും സാധ്യത കാണുന്നുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഏതൊരു കാര്യത്തിനിറങ്ങി പുറപ്പെടുമ്പോഴും മുതിർന്നവരും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടിയാലോചിച്ച് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ കാണാനാകും. അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും. തൊണ്ടവീക്കം, ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, ഗണപതി ഹോമം, ലളിതാ സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. മീനക്കൂർ, പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ 2024 ഒക്ടോബർ മാസത്തിൽ കാര്യവിജയം, ധനനേട്ടം, സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും നാനാവിധമായ സുഖം, അധികാരികളിൽ നിന്നും നല്ല അഭിപ്രായങ്ങൾ ലഭിക്കുന്നതിനും വസ്ത്രാഭരണാദി ലാഭം എന്നീ നല്ല അനുഭവങ്ങൾ കാണാനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. കർമ്മരംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ തന്നെ കാണാനാകും. മേലധികാരിയുടെ സപ്പോർട്ട് പൂർണ്ണമായും ലഭിക്കുന്നതാണ്. ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും. എന്നാൽ അനുയോജ്യമായ വിവാഹാലോചനകൾ വന്നു ചേരുമെങ്കിലും വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ്. ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബത്തുള്ളവർക്ക് ചില രോഗാരിഷ്ടതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ശത്രുശല്യം വർദ്ധിക്കുവാനും പണത്തിന് ഞെരുക്കം അനുഭവപ്പെടാനും ഇടയുണ്ട്. സ്ഥാനഭ്രംശം, സന്താനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. അച്ഛനുമായോ അച്ഛൻ ബന്ധുക്കളുമായോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉഷ്ണരോഗങ്ങൾ അലട്ടാനിടയുണ്ട്. അയ്യപ്പസ്വാമിക്ക് എള്ളു പായസം, ഗണപതി ഹോമം, നിത്യേന കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് 27 നക്ഷത്രക്കാരും ഈ 2024 ഒക്ടോബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സാപ്പിൽ അയക്കുന്ന മെസ്സേജുകൾക്ക് മറുപടി നൽകാൻ കാലതാമസം നേരിടുന്നുണ്ട്. മനഃപൂർവ്വമല്ല, ധാരാളം ജോലി തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് താമസിക്കുന്നത്. എല്ലാവർക്കും മറുപടി നൽകുന്നതായിരിക്കും. ക്ഷമിച്ച് സഹകരിച്ച് എൻ്റെ കൂടെ നിൽക്കുക. മറുപടി തീർച്ചയായും ലഭിക്കും. മഹാശനിമാറ്റത്താൽ കണ്ടകശനി അനുഭവിക്കാനിരിക്കുന്ന നക്ഷത്രക്കാരെക്കുറിച്ചുള്ള വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.